പ്രിയഛാത്രാഹ പ്രണാമഹ. സ്മരന്തീവ, ഓർക്കുന്നുണ്ടോ എന്നെ? നമ്മൾ ജീവനം എന്ന ഏകകം പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിച്ചില്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? എങ്കിൽ അദ്യവയം ദ്വിതീയം ഏകകം പഠാമഹ. പശ്യന്തു ഏകകസ്യ നാമ പൈതൃകം. പൈതൃകം ഇതി പദസ്യ കോ അർത്ഥ? ഇൻഹെറിറ്റൻസ് അല്ലേ, അതായത് മുൻ തലമുറകൾ അവരെ സംബന്ധിക്കുന്നത്, അതായത് പൂർവിക സമ്പത്തുകൾ സംബന്ധിക്കുന്നത്. നമ്മളെ ജാതകളും പ്രകടനങ്ങളും ഒക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, തലമുറ തലമുറ കൈമാറി കെടാതെ നമ്മൾ സൂക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു വരുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ വിദ്യാലയത്തിലെന്നും പ്രതിജ്ഞ ചൊല്ലുന്നുണ്ട്. ഓർമ്മയുണ്ടോ പ്രതിജ്ഞ? ഏ, എന്താണ് അതിൽ നമ്മൾ പറയുന്നത്? സ്മരന്തീവ തസ്യ സമൃദ്ധായ നാനാവിധായാം ച പൂർവിക സമ്പത്തു അഭിമാനീച്ച ഭവാമി. നമ്മളതിൽ പറയുന്ന പൂർവിക സമ്പത്തുകൾ പറയാൻ പറ്റുമോ? എന്താണ്? വേദ ഇതിഹാസ പുരാണാദ്യാഹ വിവിധാഹ ശാസ്ത്ര ശാഖാഹ ച അസ്മാകം പൂർവിക സമ്പത അസ്മാകം പൈതൃകമേവ. അങ്ങനെയെങ്കിൽ നമുക്ക് അതിൻ്റെ ആമുഖം പഠിക്കാം. അസ്മാകം മാതൃഭൂമേഹെ സാംസ്കൃതിക പൈതൃകം മഹത്തരം ഭവതി. നമ്മുടെ മാതൃഭൂമി ഏതാണ്? നമ്മുടെ മാതൃഭൂമി ഭാരതം. ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകം ഏറ്റവും ശ്രേഷ്ഠമാകുന്നു. വിശ്വേ ന കസ്യാപി രാഷ്ട്രസ്യ ഏതത് സമാനം പൈതൃകമസ്തി. ലോകത്തിൽ മറ്റൊരു രാഷ്ട്രത്തിനും ഇതിന് സമാനമായ പൈതൃകം ഇല്ല. വേദ ഇതിഹാസ പുരാണാദീനി അസ്മത് സംസ്കൃതേർ നിദാനഭൂതാനി ഭവന്തി. വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ കാരണഭൂതമായിട്ടുള്ളത്. അവിടെ അസ്മത് സംസ്കൃതേഹെ എന്ന് വന്നിരിക്കുന്നത് അസ്മാകം സംസ്കൃതി അസ്മത് സംസ്കൃതി തസ്യാഹ എന്നാണ്. അവിടെ സന്ധിയല്ല, സമാസമാണ് കേട്ടോ. അതായത് അസ്മാകം എന്നതിൻ്റെ ഷഷ്ടി ബഹുവചന രൂപം സമസിക്കുമ്പോഴാണ് അവിടെ പ്രാതിപദികമായ അസ്മതാകുന്നത്. പൈതൃകനാമതയെ അസ്മിന്നേകകെ മാധവ വിദ്യാന്യസ്വാമിന വിരചിതസ്യ ശങ്കര ദിഗ്വിജയാക്കിയ കാവ്യസ്യ അംശ കനകധാരാനാമ്ന. അതായത് പൈതൃകം എന്ന ഈ അധ്യായത്തിൽ, ഈ യൂണിറ്റിൽ മാധവ വിദ്യാന്യസ്വാമിയാൽ രചിക്കപ്പെട്ട ശങ്കര ദിഗ്വിജയം എന്നു പേരോടുകൂടിയ കാവ്യത്തിൻ്റെ അംശമായ കനകധാര സംസ്കൃത ഭാഷാ പ്രണയിന്യാം ത്രയാണാം മഹാത്മനാം ലഘുചരിത രൂപ ഉപന്യാസ പാഠ ജയന്തിത്തെ സുകൃതിനഹ. അതുപോലെ തന്നെ സംസ്കൃത ഭാഷയെ സ്നേഹിക്കുന്നതായ മൂന്ന് മഹാത്മാക്കളുടെ ലഘു ജീവചരിത രൂപമാണ് ജയന്തിത്തെ സുകൃതിനഹ. തഥാ വാഗ്വേയകാരസ്യ ത്യാഗരാജസ്വാമിനഹ കഥാദ്വാര സംഗീതസ്യ മാഹാത്മ്യസൂചക വിവരണപാഠ രാഗസുതാരസഹ ഇത് നാംനാച്ച സമായോജിതാഹ. അതുപോലെ തന്നെ വാഗ്വേയകാര സംഗീതകാരനായ സാഹിത്യകാരനായ ത്യാഗരാജസ്വാമിനഹ ത്യാഗരാജസ്വാമികളെ കഥയെ ആസ്പദമാക്കിയുള്ള സംഗീതത്തിൻ്റെ മാഹാത്മ്യത്തെ സൂചിപ്പിക്കുന്നതുമായ വിവരണമായ ഒരു പാഠമാണ് രാഗസുതാരസ എന്നുള്ളതും. അപ്പം നമ്മുടെ ഈ ഏകകത്തിൽ മൂന്ന് പാഠഭാഗങ്ങളാണ് ചേർത്തിട്ടുള്ളത്. ഛാത്രഹ പരോപകാര പുണ്യായ പാപായ പരപീഡനം ഇത് ശ്രുതം വാ. ആ എവിടെ? ഏകം സുഭാഷിതമസ്തി. അഷ്ടാദശ പുരാണേഷു വ്യാസസ്യ വചനദ്വയം പരോപകാര പുണ്യായ പാപായ പരപീഡനം അല്ലേ. എന്താണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ പരോപകാരം ചെയ്യേണ്ടുന്നവരാണ് അല്ലേ. നമ്മുടെ ഈ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യേണ്ടുന്നതാണ്, അതാണ് നമ്മുടെ കർത്തവ്യം എന്നുള്ളത് അല്ലേ. ഛാത്രാഹ യുഷ്മാകം വിദ്യാലയേഷു കാനി കാനി പ്രവർത്തനാനി ക്രിയന്തേ. നിങ്ങളുടെയൊക്കെ വിദ്യാലയങ്ങളിൽ
ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? കാഹകാഹ സമിത്യാഹ സന്ധി, അവിടെ ഏതൊക്കെ തരത്തിലുള്ള ക്ലബുകൾ അതുപോലെയുള്ള സഭകള് സംഘങ്ങൾ ഒക്കെ ഉണ്ട്. കാനി പ്രവർത്തനാനി സന്ധി, അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണെന്ന് പറയാൻ പറ്റുമോ? ആ പരോപകാര പ്രവർത്തനാനി കാനി, അതിൽ പരോപകാര പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ട്? വിദ്യാലയത്തിലെ NCC, SPC, JRC, ലിറ്റിൽ കൈറ്റ് ഇങ്ങനെ തുടങ്ങിയ ഈ ക്ലബുകളെല്ലാം തന്നെ വിവിധ പരോപകാര പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? അറിയത്തില്ലേ? അറിയാം, നല്ല കാര്യം. യുഷ്മാസു കതി ഛാത്രാഹ തേഷു പ്രവർത്തനേഷു ഭാഗഭാജക ഭവന്തി, നിങ്ങൾ എത്ര പേര് ആ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്? ആഹാ, എല്ലാവരും ഉണ്ടല്ലേ, ഉത്തമം. നമ്മളെല്ലാവരും, നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ് അല്ലേ? അപ്പോൾ കേവലം അറിവ് മാത്രമല്ല, പിന്നെയോ പഠനേന സഹ പരോപകാര സ്നേഹ അനുതാപ ജാഗ്രത സുരക്ഷ എന്നിവയെല്ലാം ആവശ്യമാണ് അല്ലേ? നമ്മൾ പഠനത്തോടൊപ്പം ഈ വക കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ചു വേണം പോകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതഹ പരം വയം ഏതാദൃശം പാഠമേകം പഠിഷ്യാമഹം, നമ്മളതുകൊണ്ട് പഠിക്കാൻ പോകുന്നത് അതുപോലെ പരോപകാര സംബന്ധിയായ ഒരു പാഠഭാഗമാണ്. പാഠസ്യ നാമ കനകധാര, പശ്യന്തു ഛാത്ര, കനകധാര, കനകസ്യ ധാര, സുവർണ മഴ. പഠനാത് പൂർവം കസിചിത് മഹാപുരുഷസ്യ പരിചായനം കരിഷ്യാമഹ, എന്തായാലും പാഠം പഠിക്കാൻ പോകുന്നതിന് മുന്നേ ഞാനൊരു മഹാപുരുഷന്റെ സൂചനകൾ തരാം. സൂചനാഹ ശ്രുത്വ അയം മഹാപുരുഷ കഹ ഇതി വദന്തു, ആ സൂചനകൾ കേട്ടിട്ട് ആ മഹാപുരുഷൻ ആരാണെന്ന് പറയാമോ? എന്നാൽ സൂചനകളൊന്ന് ശ്രദ്ധിച്ചേ. അദ്വൈതധർമ്മ പ്രചാരക, അത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഒന്ന് അടുത്തൊരു സൂചന, പ്രസ്ഥാനത്രയം കേട്ടിട്ടുണ്ടോ? ആ എങ്കിൽ അടുത്തൊരു സൂചന ഗോവിന്ദ ഗുരുഹു. മിക്കവാറും എല്ലാവർക്കും മനസ്സിലായി അല്ലേ? എങ്കിൽ ഇനിയുണ്ട് രണ്ട് സൂചനകൾ. ഒന്ന് ആര്യാംബ. ആ അടുത്ത സൂചന പറയുമ്പം ഇനിയും മനസ്സിലാകാത്തവർ കൂടി മനസ്സിലാവും. കാലടി, കാലടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ അത് കേട്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി അല്ലേ? നമ്മുടെ സംസ്കൃത യൂണിവേഴ്സിറ്റി കാലടി സർവകലാശാല, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അപ്പൊ ആരാണ് ആ മഹാപുരുഷൻ? ആ അതെ, ആരാണ്? ശ്രീ ശങ്കരാചാര്യ. ശങ്കരാചാര്യനെ കുറിച്ചുള്ള പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ശങ്കരാചാര്യനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം? ആ എങ്കിലും ടീച്ചർ ഒന്ന് പറയാം. ശിവഗുരോഹോ ആര്യാംബായാച പുത്ര ശ്രീ ശങ്കര കേരളേഷു പൂർണാനദീ സമീപേ കാലടി ഗ്രാമേ ജായത. ശിവഗുരുവിൻ്റെയും ആര്യാംബയുടെയും പുത്രനായ ശ്രീ ശങ്കരാചാര്യർ കേരളത്തിലെ പൂർണാനദിക്ക് സമീപമുള്ള കാലടി ഗ്രാമത്തിലാണ് ജനിച്ചത്. അദ്വൈത വേദാന്ത പ്രചാരകോയം തദർത്ഥം ഭാരതസ്യ ചതസൃഷു ദിക്ഷു ചത്വാരി മഠാനി സ്ഥാപിതവൻ. അദ്വൈത തത്വങ്ങളെ പ്രചരിപ്പിക്കുന്നതിനായിട്ട് ഭാരതത്തിൽ എല്ലായിടവും അതും നടന്നാണ് അദ്ദേഹം എല്ലായിടത്തും പോയി അദ്വൈത ധർമ്മത്തെ പ്രചരിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഭാരതത്തിൻ്റെ 4 കോണുകളിലും ചതസൃഷു ദിക്ഷു 4 കോണുകളിലും അദ്ദേഹം എന്ത് സ്ഥാപിച്ചു? ചത്വാരി മഠാനി സ്ഥാപിതവൻ, 4 മഠങ്ങൾ സ്ഥാപിച്ചു. ആ മഠങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? കേട്ടിട്ടുണ്ടോ എവിടെങ്കിലും? ഏതൊക്കെയാണ്? ആ ശൃംഗേരി, പുരി, ബദരി, ദ്വാരക, അങ്ങനെ 4 മഠങ്ങൾ സ്ഥാപിച്ചു. പ്രസ്ഥാനത്രയസ്യ, പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മസൂത്രം, ഉപനിഷത്, ദശോപനിഷത്, ഭഗവത്ഗീത, ഇതിന് അദ്ദേഹം ഭാഷ്യം തേന വിരചിതം, അദ്ദേഹത്താൽ അതിന് ഭാഷ്യവും എഴുതി. ഭാരതീയ സർവത്ര പര്യടൻ അനേകാൻ പണ്ഡിതാൻ വാദേ വിജിത്യ സഹ കാശ്മീരേഷു സർവജ്ഞപീഠം ആരോഹ.
ഭാരതത്തിലെല്ലായിടവും സഞ്ചരിച്ച് വിവിധ വാദപ്രതിവാദങ്ങളിൽ അദ്ദേഹം ജയിച്ചു. ആ വാദപ്രതിവാദങ്ങൾ ജയിച്ചവരെല്ലാം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരെയൊക്കെ ഓർമ്മയുണ്ടോ? ആരൊക്കെയാണ്? ആ സുരേശ്വരഹ, പത്മപാദഹ, തോടകഹ, ഹസ്താമലകഹ, അല്ലേ? അങ്ങനെ ആ നാലുപേരെയുമാണ് അദ്ദേഹം നാല് മഠങ്ങളുടെയും അധിപന്മാരായിട്ട് സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. മഹാനുഭാവോയം ദ്വാത്രിംശി വയസ്സി ബ്രഹ്മഭൂയം ഗതഹ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 32-ാമത്തെ വയസ്സിൽ ഈ ലോകം വിട്ട് പോവുകയും ചെയ്തു. ആ മഹാപുരുഷനെ സംബന്ധിക്കുന്നതായ കാര്യമാണ്. അപ്പം അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ധാരാളം പുസ്തകങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതിൽ ഒരു പുസ്തകം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, ഒന്ന് ശ്രദ്ധിക്കൂ. ആത്മതീർത്ഥം. ഇതിൽ ശ്രീ ശങ്കരാചാര്യന്റെ ജീവിതവും ഉപദേശങ്ങളും ഒരു സ്വതന്ത്ര വേദാന്ത കൃതിയാണ്. ശ്രീ രമണചരണ തീർത്ഥം, നെച്ചൂർ വെങ്കടരാമൻ. ഇതിൽ ശങ്കരാചാര്യരുടെ കഥ, അദ്ദേഹത്തിൻ്റെ ചരിത്രം എല്ലാം, ഇതിൽ എല്ലാത്തിൻ്റെയും ഫോട്ടോ പടങ്ങൾ ഉൾപ്പെടെ ഈ പുസ്തകങ്ങളിലുണ്ട്. ഇതൊക്കെ വായിക്കാൻ കിട്ടിയാൽ എടുത്ത് വായിച്ച് മനസ്സിലാക്കണം. അതിലൂടെ നമുക്ക് ശങ്കരാചാര്യയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഛാത്രാഹ പശ്യന്തു ചതുർത്ഥ പാഠ കനകധാര. ആമുഖം പശ്യന്തു അഹം പഠാമി ശ്രദ്ധാം അർപ്പയന്തു. അദ്വൈത ചിന്താ പ്രതിഷ്ഠാപകോ ഭവതി ശ്രീ ശങ്കര ശങ്കരാചാര്യ ഭഗവത്പാദ. അപ്പം അദ്വൈത ചിന്ത സ്ഥാപിച്ച പ്രതിഷ്ഠാപകനായ ശ്രീ ശങ്കര ഭഗവത്പാദർ. കേരളേഷു ലബ്ധജന്മനഃ അസ്യ ചരിതം സുവിദിതമേവ. കേരളത്തിൽ ജനിച്ചതായ അദ്ദേഹത്തിൻ്റെ ചരിത്രം സുവിദിതമേവ, എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. മാധവ വിദ്യാന്യ സ്വാമിനഃ ശങ്കര ദിഗ്വിജയം നാമ മഹാകാവ്യേ ശ്രീ ശങ്കരസ്യ സർവമഭി ചരിതം ഉപവർണിതം. മാധവ വിദ്യാന്യ സ്വാമിയാൽ എഴുതപ്പെട്ട ശങ്കര ദിഗ്വിജയം എന്ന മഹാകാവ്യത്തിൽ ശ്രീ ശങ്കരാചാര്യരുടെ ചരിത്രം എല്ലാം തന്നെ വർണ്ണിച്ചിട്ടുണ്ട്. കാവ്യസ്യാസ്യ ചതുർത്ഥ സർഗാദ് സമകാലിതോ അയം അംശഃ. ശങ്കര ദിഗ്വിജയത്തിൻ്റെ 4-ാമത്തെ സർഗത്തിൽ നിന്നെടുത്തിട്ടുള്ള ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ട് ഈ പാഠത്തിലൂടെ തന്നിട്ടുള്ളത്. അദ്വൈത ചിന്ത പ്രതിഷ്ഠാപക കഹ, ആരാണ് അദ്വൈത ചിന്ത പ്രതിഷ്ഠാപകൻ, ആരെന്നാണ് നമ്മൾ പറഞ്ഞേ? ആ ആരാണ്? ശ്രീ ശങ്കരാചാര്യ. ശങ്കര ദിഗ്വിജയസ്യ കർത്താ കഹ, ആ ആരാ? മാധവ വിദ്യാരണ്യ സ്വാമിനഃ. ശങ്കര ദിഗ്വിജയം നാമ കാവ്യം കസ്മിൻ കാവ്യ വിഭാഗേ അന്തർഭവതി? വക്തം ശക്യതേ? ആ മഹാകാവ്യ വിഭാഗേ അന്തർഭവതി, അല്ലേ? ഗുരുകുലേ വസൻ ശ്രീ ശങ്കരഃ സതീർത്ഥൈഹി സഹ ഭിക്ഷാർത്ഥം പ്രതിഗൃഹം അടന്നാസീത്. ഇപ്പൊ ഗുരുകുലത്തിൽ, അന്നത്തെ കാലത്ത് ഗുരുകുലവാസമാണ്, ആ ഗുരുകുലത്തിൽ വസിക്കുകയായിരുന്ന ശ്രീ ശങ്കരാചാര്യര് സതീർത്ഥൈഹി തൻ്റെ തുല്യവയസ്കരായിട്ടുള്ള സുഹൃത്തുക്കളോടൊപ്പം, കുട്ടികളോടൊപ്പം ഭിക്ഷയ്ക്കായിക്കൊണ്ട് ഓരോ വീടുകളിലും സഞ്ചരിക്കുകയുണ്ട്. സ കസ്യചിത് ബ്രാഹ്മണസ്യ ഗൃഹം പ്രവിവേശം. അങ്ങനെ അദ്ദേഹം ഒരിക്കലൊരു ബ്രാഹ്മണന്റെ വീട്ടിൽ പ്രവേശിച്ചു. തത്രത്യം ദാരിദ്ര്യം വിജ്ഞായ തൻ നിവൃത്തയെ ഐശ്വര്യദേവത സ്തവേനേകേന സംസ്തുതവൻ. അവിടുത്തെ ദാരിദ്ര്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് അവരെ അതിൽ നിന്നും കരകയറ്റുന്നതിനായിട്ട് ഐശ്വര്യദേവത ആരാണ്? ലക്ഷ്മീദേവി. ലക്ഷ്മീദേവിയെ ഒരു സ്തോത്രം കൊണ്ട് സ്തുതിക്കുകയുണ്ടായി. കനകധാരാസ്തവം ഇതി പ്രഖ്യാതസ്യ സ്തവസ്യ ഉത്പത്തേഹേ നിദാനം ഏതദേവീതി ശ്രുയതി. ഇപ്പം കനകധാര എന്ന് പേരോടുകൂടിയ ആ സ്തോത്രകാവ്യത്തിൻ്റെ ഉൽപ്പത്തിക്ക് ഇതാണ് കാരണമെന്നാണ് പറയപ്പെടുന്നത്. സാ ഏവ പാഠസ്യസ്യ സന്ദർഭ. അതാണ് നമ്മുടെ ഈ പാഠത്തിൻ്റെ സന്ദർഭവും. ഇപ്പം കനകധാരാസ്തവം എഴുതാനുണ്ടായ സന്ദർഭം പറഞ്ഞു. കുട്ടികളായിരുന്നപ്പം ഗുരുകുലത്തിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ
ഒരു വീട്ടിലെ ദാരിദ്ര്യം മനസ്സിലാക്കി സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചതായ ശങ്കരാചാര്യർ അല്ലേ, അദ്ദേഹത്തിൻ്റെ സ്തോത്രമാണ് കനകധാരാസ്തവം. അപ്പോൾ അത് എഴുതാൻ, അത് സ്തുതിക്കാൻ ഉണ്ടായ സന്ദർഭമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഛാത്രാഹ, ശ്ലോകം പശ്യന്തു. അഹം പഠാമി, ശ്രദ്ധാം കുർവന്തു. സഹി ജാതു ഗുരുകുലേ വസൻ സവയോ ഹി സഹ ഭൈഷലിപ്സയാ ഭഗവാൻ ഭവനം ദിജന്മനോ ധനഹീനസ്യ വിവേശകസ്യചിത്. ഏകവാരം. സഹി ജാതു ഗുരുകുലേ വസൻ സവയോ ഹി സഹ ഭൈഷലിപ്സയാ ഭഗവാൻ ഭവനം ദിജന്മനോ ധനഹീനസ്യ വിവേശകസ്യചിത്. അന്യ മധുരാലാവിനെ നമുക്കൊന്ന് കേൾക്കാം. സഹി ജാതു ഗുരുകുലേ വസൻ സവയോ ഹി സഹ ഭൈക്ഷ്യലിപ്സയാ ഭഗവാൻ ഭവനം ദ്വിജന്മനോ ധനഹീനസ്യ വിവേശകസ്യ ചിത്. ആ, എല്ലാവരും മധുരാലാപനം കേട്ടില്ലേ? ഇനി നമുക്കതിലെ പദച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. പദച്ഛേദഹ, സഹി, സഹ അധികം ഹി, അവിടെ നിസർഗം ലോപിച്ചു പോയിരിക്കുകയാണ്, ലോപസന്ധിയാണ്. ദ്വിജന്മനോ ധനഹീനസ്യ, ദ്വിജന്മനഹ അധികം ധനഹീനസ്യ, അവിടെ അത് വിസർഗസന്ധിയുമാണ്. ഇനി അതിൽ വിഗ്രഹവാക്യങ്ങളുണ്ട്, ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ചേ. വിഗ്രഹവാക്യാനി ഭൈഷ്യലിപ്സയ ഭിക്ഷാണാം സമൂഹ ഭൈക്ഷ്യം. ഭിക്ഷയ്ക്കായിട്ട് പല വീടുകളിൽ കയറുമ്പോൾ ഒന്നിച്ച് കിട്ടുന്ന അതിൻ്റെ സമൂഹം, അതാണ് ഭൈക്ഷ്യം. തസ്യ ലിപ്സ, അത് വാങ്ങുന്നതിനുള്ള ആഗ്രഹം. തയ, അതിനെയാണ് ഭൈക്ഷ്യലിപ്സയ എന്ന് പറയുന്നത്. ദ്വിജന്മനഹ, ദ്വേജന്മനി യസ്യ സഹ, രണ്ട് ജന്മം ഉള്ളത്. ഈ രണ്ട് ജന്മം ഉള്ളതെന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ചെങ്കിലും അറിയാൻ പറ്റുമോ? ആ, അതായത് ബ്രാഹ്മണന്മാരെയാണ് ദ്വിജഹ എന്ന് ഒന്നാമത് പറയുന്നത്. കാരണം ജനിക്കുമ്പോൾ മനുഷ്യരെ, മനുഷ്യക്കുട്ടിയായിട്ടെങ്കിൽ മനുഷ്യരായിട്ട് ജനിച്ചാലും അവർക്ക് ഉപനയനം, പൂണൂൽധാരണം എന്ന ചടങ്ങ് കഴിഞ്ഞാണ് അല്ലെങ്കിൽ ബ്രാഹ്മണരായിട്ട് മാറുന്നത്. അതുകൊണ്ട് ബ്രാഹ്മണരെ നമ്മൾ ദ്വിജഹ, ദ്വിജന്മനഹ എന്നർത്ഥത്തിൽ പറയാൻ പറ്റും. അതുപോലെയാണ് പക്ഷികൾ, കഹ, ആദ്യം മുട്ടയായിട്ട് ജനിക്കും, പിന്നീട് അതിൽ നിന്ന് പ്രാണികളായിട്ട്, പക്ഷികളായിട്ട് പുറത്തു പോകുന്നത്. അപ്പൊ ദ്വിജന്മനഹ ദ്വേജന്മനി യസ്യ സഹ തസ്യ, രണ്ട് ജന്മം ഉള്ളതാർക്കാണോ അവര്. ധനഹീനസ്യ ധനേനഹീനഹ തസ്യ, ധനമില്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ ഭഗവാൻ, ഭഗം ഐശ്വര്യം തുടങ്ങിയ ഗുണത്തോട് കൂടിയത്. അസ്തി അസ്മിൻ ഇതി. സവയോഭിഹി സമാനം വയഹ ഏഷാം തേ തൈഹി, തുല്യ വയസ്കര്, തുല്യ പ്രായക്കാര്, ഒരേ പ്രായത്തിലുള്ളവരല്ലേ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നത്, അപ്പം അതുപോലെ തുല്യ വയസ്സിൽ ഉള്ളവർ എന്നുള്ളതിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അന്വയവും അന്വയാർത്ഥവും ഒന്ന് പഠിച്ചാലോ. ഛാത്രാഹ, അന്വയം അന്വയാർത്ഥം ച പശ്യന്തു. ഗുരോഹോ കുലേ, ഗുരുകുലേ അതായത് തീർത്ഥേ, ഗുരുവിൻ്റെ വാസസ്ഥലം. ഗുരുവിനോടൊപ്പമായിരുന്നു പണ്ടുള്ളവർ വിദ്യാഭ്യാസം അഭ്യസിക്കാൻ, കൂടെ താമസിച്ച്. നമ്മൾ ഹോസ്റ്റൽ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. വസൻ വാസം കുറുവൻ, വസിക്കുകയായിരുന്ന. ഭൈക്ഷലിപ്സയ ഭിക്ഷാപ്രാപ്തി ഇച്ഛയ, ഭിക്ഷ ലഭിക്കുന്നതിനുള്ള ആഗ്രഹത്താൽ. സവയോഭിഹി തുല്യ വയസ്കേഹി, തുല്യ പ്രായക്കാരായ. സഹ സാഗം കൂടെ, സഹാസമം സാഗമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സഹയുക്തിയപ്രധാന എന്നുള്ള വെച്ച് തൃതീയ വിഭക്തി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ. ജാതു കദാചിത് ഒരിക്കല്, കസ്യചിത് ഏതോ ഒരു, അതായത് കസ്യജന ഏതോ ഒരു. ധനഹീനസ്യ ധനമില്ലാത്ത നിർധനൻ്റെ, നിർധനസ്യ. ദ്വിജന്മനഹ ബ്രാഹ്മണസ്യ ബ്രാഹ്മണൻ്റെ. ഗൃഹഭവനം ഗൃഹം വീട്ടിൽ.
വിവേശഹി പ്രാവിശ്വതഹി പ്രവേശിക്കുകയുണ്ടായി. ആരാണ് പ്രവേശിച്ചത്? ആ ശങ്കരാചാര്യർ അല്ലേ. അസ്മിൻ ശ്ലോകെ ക്രിയാപദം കിം വക്തം ശക്യതേ? ആ വിവേശ, വിവേശ എന്ന് പറ വിശ പ്രവേശനേ ഇതി ധാതോഹോ പരസ്മേപതി ലിട്ട് പ്രഥമ പുരുഷ ഏകവചനമാണ് അല്ലേ. കാ വിവേശ? സഹ ഭഗവാൻ വിവേശ. കുത്ര വിവേശ എവിടെയാണ്? ആ ഭവനം. കസ്യ ഭവനം? ദ്വിജന്മനഹ ഭവനം. കീദൃശ്യ ദ്വിജന്മനഹ? ധനഹീനസ്യ കഥാ ജാതു അല്ലേ. കൈഹി സഹ? സവയോഭിഹി സഹ. കിമർത്ഥം? ആ ഭൈക്ഷലിപ്സയാ. കുത്ര വസൻ? ഗുരുകുലേ വസൻ. അവിടെ വസൻ എന്ന് പറയുമ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? വസൻ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ രൂപങ്ങളെ കുറിച്ച് പറയാൻ പറ്റുമോ? ആ വസ് നിവാസേ ഇതി ധാതോഹോ ശാത്ര പ്രത്യയന്ത രൂപമാണ് വസൻ, വസന്തോ വസന്തഹ എന്നുള്ളത്. അപ്പോഴ അതിൻ്റെ ഭാവാർത്ഥം കൂടി നമുക്കൊന്ന് നോക്കിയാലോ. ഗുരുകുലവാസി ഐശ്വര്യുക്ത സഹ ശങ്കര കദാചിത് ഭിക്ഷായേ സതീർത്ഥി സഹ കസ്യജന നിർദ്ധനസ്യ ബ്രാഹ്മണസ്യ ഗൃഹം പ്രാപ്തവാൻ. ഗുരുകുലവാസിയായ സർവ ഐശ്വര്യുക്തനായ സർവചൈതന്യമുള്ളതായ ശങ്കരാചാര്യർ ഒരിക്കല് ഭിക്ഷയ്ക്കായിക്കൊണ്ട് തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഒരു നിർധനനായ, ധനമില്ല, ഒരു ദരിദ്രനായ ബ്രാഹ്മണൻ്റെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു എന്ന് ഈ ശ്ലോകത്തിൻ്റെ ഒരു വിവർത്തനമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹരിപ്രസാദ് വി ടി, നമ്മളെ തന്നെ ഒരു സംസ്കൃത അധ്യാപകനാണ്. അദ്ദേഹം ഇതിൻ്റെ വിവർത്തനം എഴുതിയിട്ടുണ്ട്. അതും കൂടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഒരു നാൾ ഗുരു ഗേഹവാസിയാം ഭഗവാൻ ഭിക്ഷയതേറ്റു വാങ്ങുവാൻ സ്വവയസ്യരുമായി ദരിദ്രനാമൊരു വിപ്രന്റെ ഗൃഹത്തിലെത്തിനാൻ. മനസ്സിലായോ എൻ്റെ ആശയം? എങ്കില് ആ വിപ്രന്റെ വീട്ടിലെത്തിയിട്ട് എന്താ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അടുത്ത ശ്ലോകം ശ്രദ്ധിക്കുക. തമവോജത തത്ര സാദരം വടുവര്യം ഗൃഹിണ കുടുംബിനി കൃതിനോഹി ഭവാദൃശേഷുയേ വരിവസ്യാം പ്രതിപാദയന്തി തേ. എന്റെ മധുരാലാപനൊന്ന് കേട്ടാലോ നമുക്ക്. തമവോചത തത്ര സാദരം വടുവര്യം ഗൃഹിണ കുടുംബിനി കൃതിനോ ഹി ഭവാദൃശേഷു യേ വരിവസ്യാം പ്രതിപാദയന്തി തേ. ഇപ്പം മധുരാലാപനം കേട്ടില്ലേ. ഇനി ആ പദ്യത്തിൽ വിഗ്രഹവാക്യങ്ങൾ ഏതൊക്കെയാണെന്നും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് ശ്രദ്ധിച്ച് അതിലെ വിഗ്രഹവാക്യങ്ങൾ. വടുവര്യം, വടുഷുവര്യ തം. ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ എന്ന പദത്തിലാണ് ആ കുട്ടികൾ, അവിടെ ആ ഗുരുകുലത്തിലെ കുട്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ. ഭവാദൃശേഷു ഭവന്തം ഇവ പശ്യതി ഇതി ഭവാദൃശ തേഷു. താങ്കളെ പോലെ ഉള്ളവർ എന്നുള്ളത്തിൽ, അതായത് ശങ്കരാചാര്യരെ പോലെയുള്ളത് എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ. സാദരം, ആദരേണ സഹവർത്തത യസ്മിൻ കർമ്മണി തദ്യദാഹം. ആദരവോടുകൂടി എന്നർത്ഥമാണ്. ഇതിന് മുമ്പ് നമ്മളിത് പഠിച്ചിട്ടുണ്ട്, മറ്റു പദങ്ങൾ ഓർമ്മയുണ്ടോ? സവിനയം, വിനയന സഹവർത്തത, സബഹുമാനം അല്ലേ, ബഹുമാനേന സഹവർത്തത എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അന്വയവും അന്വയാർത്ഥവും ഒന്ന് നോക്കാം. അന്വയം അന്വയാർത്ഥം ച. തത്ര തഥാ തസ്മിൻ ഗൃഹേ, ആ വീട്ടിൽ, ആ നിർധനായ ബ്രാഹ്മണൻ്റെ വീട്ടിൽ. ഗൃഹിണഹ, ആ ഗൃഹനാഥൻ്റെ, ഗൃഹനാഥസ്യ. കുടുംബിനി സഹധർമ്മിണി, ആരാ സഹധർമ്മിണി? ആ ഭാര്യ. തം വടുവര്യം, തം ബ്രഹ്മചാരി ശ്രേഷ്ഠം, ആ ബ്രഹ്മചാരി ശ്രേഷ്ഠ. ആരാ ബ്രഹ്മചാരി ശ്രേഷ്ഠൻ?
ആ ശ്രീശങ്കര സാദരം സ ബഹുമാനം അവോചത അവതത് പറഞ്ഞു. അവോചത എന്നതും പഠിച്ചിട്ടുള്ളതല്ലേ, വചാം ധാതുവാണ്, ഭാഷണി എന്നുള്ള അർത്ഥത്തിൽ. ലുങ് പരസ്മേയപദി പ്രഥമ പുരുഷ ഏകവചന രൂപവുമാണ്. ഏ ജനാഹ ഭവാദൃശേഷു ഭവസദൃശേഷു വരിവസ്യാം ശുശ്രൂഷാം അല്ലെങ്കിൽ പൂജാം പ്രതിപാദയന്തി അർപ്പയന്തി. അവിടെ ആ പ്രതിപാദയന്തി എന്നതിൻ്റെയാണ് ക്രിയാരൂപം. ഏതാണ്? പ്രതിപൂർവ പദ് ധാതോഹോ നിശ്ചി പ്രത്യയമാണ്. ലട്ട് പരസ്മേപതി പ്രഥമ പുരുഷ ബഹുവചനമാണ്. അപ്പം അങ്ങനെയുള്ളവരെ പ്രതിപാദയന്തി അർപ്പിക്കുന്നു. അർപ്പിക്കുമ്പോൾ ഏ കൃതിനഹ തേ കൃതിനഹ തേ അവർ ആരാണോ പൂജ അർപ്പിക്കുന്നത് അവർ കൃതിനഹ പുണ്യവന്ത പുണ്യാത്മാക്കൾ ഹി ഏവ ആകുന്നു എന്ന്. അസ്മിൻ ശ്ലോകെ ക്രിയാപദം കിം പ്രതിപാദയന്തി കിം പ്രതിപാദയന്തി വരിവസ്യാം പ്രതിപാദയന്തി ഏ വരിവസ്യാം പ്രതിപാദയന്തി തേ കീദൃശാഹ സ്യുഹു എങ്ങനെയുള്ളവരായി മാറുന്നു എന്നാണ് പറഞ്ഞത്. കൃതിനഹ സ്യുഹു അല്ലേ, കൃതിനഹ പുണ്യവന്ത. കാ അവോചത് ആരാണിത് പറഞ്ഞത്? ആ ഗൃഹിണഹ കുടുംബിനി. കഥം അവോചത് സാദരം സ ബഹുമാനമാണ് അല്ലേ, ബഹുമാനത്തോടെ. കം പ്രതി അവോചത് വടുവര്യം പ്രതി അവോചത് ആ ബ്രഹ്മചാരി ശ്രേഷ്ഠനോട് ശങ്കരാചാര്യനോട് അല്ലേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭാവാർത്ഥം നമുക്കൊന്ന് നോക്കാം. ഗൃഹേ ഏ ഭവാദൃശാനാം ബ്രഹ്മചാരി ശ്രേഷ്ഠാനാം പൂജാം കുർവന്തി തേ പുണ്യവന്തഹ ഏവ ഇതി സാ ഗൃഹിണീ വാച. അപ്പം എന്താ പറഞ്ഞത്? വീട്ടിൽ വരുന്നവരായ നിങ്ങളെപ്പോലെയുള്ള ബ്രഹ്മചാരി ശ്രേഷ്ഠന്മാരെ പൂജിക്കുന്നത് അങ്ങനെയുള്ളവർ പുണ്യാത്മാക്കളായി മാറുന്നു എന്നാണ് ഗൃഹിണി പറഞ്ഞത്. ഇപ്പം മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഗൃഹപാഠത്തിലേക്ക് കടക്കാം. പശ്യന്തു ഛാത്രാഹ ഗൃഹപാഠം. ഉത്തരം ലിഖത അദ്വൈത ചിന്ത പ്രതിഷ്ഠാപക കഹ ശങ്കര ദിഗ്വിജയസ്യ കർത്താ കഹ വിജ്ഞായ ഇതി പദം കീദൃശം അവ്യയം ഭവതി ഗൃഹിണഹ കുടുംബിനി കിം അവോചത്. സുഖമായി വീട്ടിലിരിക്കുക. വീണ്ടും കാണുന്നതുവരെ സ്വസ്തിയസ്തു.